അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സജസ്റ്റ് എ നെയിം എന്ന ചെറിയൊരു ചോദ്യം നിങ്ങളിലേക്ക് ഉന്നയിച്ചപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി നിങ്ങളത് ഏറ്റെടുക്കുകയും അതിലേറെ താല്പര്യത്തോടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലുമൊക്കെയായി നിങ്ങളത് അറിയിക്കുകയും ചെയ്തപ്പോൾ വല്ലാതെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പേരുകൾ നിർദ്ദേശിച്ചു തന്ന എല്ലാ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് 1000 കൃതജ്ഞതകൾ അറിയിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ബന്ധവും സ്നേഹവുമൊക്കെ അവൻ്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ്, നിങ്ങൾ സജസ്റ്റ് ചെയ്ത പേരുകളിൽ നിന്ന് അട്രാക്റ്റീവായ നല്ല ആശയമുള്ള ഒന്നിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ പേര് സജസ്റ്റ് ചെയ്തത് മുഹമ്മദ് സിയാദ് എന്ന കൂട്ടുകാരനാണ്. യൂട്യൂബ് കമൻറ്റിലൂടെയാണ് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ആ കൂട്ടുകാരനുമായി നിലവിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സിയാദ് എന്ന ആ കൂട്ടുകാരൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേഴ്സണലായി ഒന്നറിയിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ കൂട്ടുകാരൻ സജസ്റ്റ് ചെയ്ത പേര് പ്രോസ്പെരിറ്റി ലാൻഡേൺ അഥവാ സമൃദ്ധി വിളക്ക് എന്നാണ്. എന്നാൽ അതിനെ ഒന്നുകൂടി സിമ്പിളായി ഉച്ചരിക്കാൻ വേണ്ടി പ്രോസ്പെരിറ്റി എന്ന വേർഡിൻ്റെ സിനോണിംസ് അഥവാ പര്യായ പദങ്ങൾ നോക്കിയപ്പോൾ ഫോർച്യൂൺ എന്ന് കാണുകയും അങ്ങനെ ദ ഫോർച്യൂൺ ലാൻഡേൺ അഥവാ ഭാഗ്യവിളക്ക് എന്ന് നാമകരണം ചെയ്യുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അള്ളാഹ്, ഇനി മുതൽ നമ്മുടെ ഈ സ്നേഹ സംഭാഷണത്തിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ദ ഫോർച്യൂൺ ലാൻഡേൺ അഥവാ ഭാഗ്യവിളക്ക്. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇതൊരു ഭാഗ്യവിളക്ക് തന്നെയാണ്. ഇതിലേക്ക് ഇറങ്ങിച്ചേർന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞാനറിയാതെ ഓരോരോ പുതിയ അറിവുകൾ എന്നിലേക്ക് കയറിക്കൂടുന്നുണ്ടായിരുന്നു. ലോക്ക്ഡൗണായി വീട്ടിലിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ആ വിളക്കിൻ്റെ ഓരം ചേർന്ന് തെളിമയാർന്ന വെളിച്ചത്തിലൂടെ ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട്. ആ പഠിച്ച പാഠങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെയും ഒരു കൂട്ടുകാരൻ വാട്സപ്പിൽ വളരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഈ തവണ 6 നോമ്പ് നോറ്റു. അതിൻ്റെ മധുരം ഞാൻ അറിഞ്ഞു. ആ മധുരം അറിയാൻ കാരണം അത് നിങ്ങളുടെ ഈ ലാൻഡേൺ പ്രോഗ്രാമാണ്. അതെ, ജീവിതത്തിലെ ഒരു ഭാഗ്യമായിട്ടാണ്, ഒരു ഭാഗ്യ വെളിച്ചമായിട്ട് തന്നെയാണ് ഞാൻ ഈ മഹത്തായ സ്നേഹ സംഭാഷണത്തെ കാണുന്നത്. അള്ളാഹു മരണം വരെ ഇഖ്ലാസോടെ അറിവുകൾക്ക് വേണ്ടി സഞ്ചരിക്കുവാനും പൂക്കളിൽ നിന്ന് വണ്ട് തേൻ നുകരും പോലെ അറിവിനെ നുകരുവാനും നുകർന്ന അറിവിനെ നിങ്ങളിലേക്ക് പകരുവാനും നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.